എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. വീട്ടിൽ നമ്മൾ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് പഴങ്ങളും കൂടെ നടണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പഴച്ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് എല്ലാവരുടെ വീട്ടിൽ മിക്കവാറും കാണുമായിരിക്കും. നമുക്ക് ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുറേ അസുഖങ്ങൾക്കും പാഷൻ ഫ്രൂട്ട് നല്ലതാണ്. ഈ പാഷൻ ഫ്രൂട്ട് നട്ടാലുണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റും ചാരവും പച്ചയിലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചായാലും നല്ലതായിട്ട് വിളവ് നമുക്ക് കിട്ടും. പച്ചക്കറി പന്തലിൻ്റെ അടുത്ത് പാഷൻ ഫ്രൂട്ട് നടരുത്. പച്ചക്കറി പന്തലിൻ്റെ അവിടെ വിട്ട് നട്ട് കഴിഞ്ഞാൽ ഈ വള്ളി, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി അതിലോട്ട് കയറി പടന്നിട്ട് നമുക്ക് പച്ചക്കറി ഒന്നും ഉണ്ടാവാതാവും. അപ്പോൾ അതുകൊണ്ട് പാഷൻ ഫ്രൂട്ടിന് പ്രത്യേകം തന്നെ ഒരു പന്തലിടണം. നല്ലത്, ഏറ്റവും നല്ലത് താഴെ നട്ടിട്ട് ടെറസിലോട്ട് പടത്തി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല വെയിൽ ഇതിന് ആവശ്യമാണ്. ഈ പാഷൻ ഫ്രൂട്ടിന് നല്ലതായിട്ട് വെയിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടെറസിലോട്ട് പടത്തുന്ന നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ടെറസിൽ നടുവാണെങ്കിൽ നല്ല വലിയ ബിന്നിനകത്ത് നടണം. അല്ലെങ്കിൽ നിലത്ത് നടുമ്പോൾ നല്ലതായിട്ട് ആഴത്തി കുഴിയൊക്കെ എടുത്ത് വേണം നടാൻ. ഇത് 8 വർഷം നമുക്ക് തുടർച്ചയായിട്ട് വിളവ് തരുന്ന ഒരു ഒരു പഴച്ചെടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ടെറസ് നടുമ്പോഴത്തേന് നമുക്ക് നല്ലതായിട്ട് ബിന്നിലൊക്കെ നടണമെന്ന് പറഞ്ഞല്ലോ, അത് നല്ല വലിയ ബിന്നുമായിരിക്കണം. പാഷൻ ഫ്രൂട്ട് 2 തരമുണ്ട്, പർപ്പിളും ഉണ്ട് മഞ്ഞയും ഉണ്ട്. ഇത് കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബാംഗ്ലൂർ പുറത്തിറക്കിയ ഒരു കാവേരി എന്ന ഇനം കൂടെ ഉണ്ട്. അത് ഈ പർപ്പിളിൻ്റെ മഞ്ഞയുടെയും സങ്കര ഇനമാണ്. നല്ല വലിപ്പമുള്ള കായ്കൾ, നല്ല രുചി, കൂടുതൽ വിളവും കിട്ടും. അത് ഞാൻ നട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കായായിട്ടില്ല. നിലത്ത് നടുമ്പോൾ നമ്മൾ 2 അടി താഴ്ചയിൽ കുഴിയെടുക്കണം. കാരണം ഇത് 8 വർഷത്തോളം നമുക്ക് ഫലം തരുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ലതായിട്ട് 2 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അതിനകത്ത് കുമ്മായം ഇട്ടിട്ട് ഒരു 1 ആഴ്ച ഇട്ടേക്കണം. അതിനുശേഷം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വേണം നമ്മൾ തൈകൾ നടാൻ വേണ്ടി. വിത്ത് മുളപ്പിച്ചാൽ നമ്മൾ തൈകൾ നടുന്നത്. ഈ ജൈവാംശം കൂടുതലുള്ള മണ്ണ് പാഷൻ ഫ്രൂട്ടിന് നല്ലത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും തേയിലച്ചണ്ടി അതുപോലെ തന്നെ കൊന്നയില അങ്ങനെ പലതര ഇലകൾ അങ്ങനെയൊക്കെ നമുക്കിട്ട് ചാരം ഇതൊക്കെ നമുക്കിട്ട് നമുക്ക് വിളവ് കൂട്ടാൻ പറ്റും. അത് കൂടുതൽ ചിലവൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വേണമെങ്കിൽ നടാതെ സാധാരണ മെയ് ജൂൺ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഇത് പൂക്കുന്ന സമയം. ഇപ്പോൾ ദേ എല്ലാം പൂത്ത് നിൽക്കുക. ഇപ്പോൾ ദേ നല്ലതായിട്ട് കായ് ഉണ്ടാകാൻ തുടങ്ങി. ബ്രസീലാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജന്മദേശം. ഇത് ഒട്ടനവധി ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ആളുകൾക്കൊക്കെ മാനസിക സംഘർഷം ഒത്തിരി കൂടുതലുള്ളൊരു കാലമാണല്ലോ. അതുപോലെ തന്നെ പ്രമേഹം, ഇത് രണ്ട് നമ്മളെ ഒത്തിരി ആളുകളെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന പഴം ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത്. ഈ പ്രമേഹ രോഗികൾക്ക് എല്ലാ പഴങ്ങളും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിന് ആവശ്യമായ ന്യൂട്രിയൻസൊക്കെ ഈ പാഷൻ ഫ്രൂട്ടിനകത്തുണ്ട്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ മാത്രമല്ല പറ്റുന്നത്, നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് അതിൻ്റെ തോട് കൊണ്ട് നമുക്ക് അച്ചാറിടാം. പിന്നെ ഇത് മൂക്കുന്നതിന് മുമ്പ് പറിച്ച് നമുക്ക് കറിക്കകത്തേക്ക് ഉപയോഗിക്കാം. പുളിക്ക് പകരം നല്ല പുളിയുള്ളതായതുകൊണ്ട്. കൂടാതെ ഉണ്ടല്ലോ, ഇതും കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്ന വേറൊരു തരം ജ്യൂസ്, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ കാമ്പ്, ഉള്ളിലെ നല്ല കാമ്പ്, പിന്നെ പഞ്ചസാര, ഉപ്പ്, കാന്താരിമുളക്, ഇത് 4 എണ്ണം കൂടി ഇട്ട് അടിച്ചിട്ട് ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു പ്രത്യേക രുചിയാണ്. കാരണം ഈ ഉപ്പ്, മധുരം, പുളി, എരിവ് എല്ലാം കൂടി ചേർത്ത് നല്ലൊരു പാനീയം അത്. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഇരുമ്പ് തൂണ് കൊണ്ടാണ് ഞാൻ പന്തലുണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇരുമ്പ് തൂണ്, ഒരു 4 അടുത്ത് ഇരുമ്പ് തൂണിങ്ങനെ നാട്ടിയിട്ട് നെറ്റ് വെച്ച് കെട്ടി. നല്ല ബലം വേണം, അല്ലെങ്കിൽ ഇടിഞ്ഞ് തൂങ്ങി പോവും. നിലത്തുള്ള തൂണ് കൂടാതെ ഇങ്ങനെ ക്രോസായിട്ട് മുകളിലും ഇതുപോലെ കമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പന്തലുണ്ടാക്കാം. വിളവെടുത്ത ശേഷം നമ്മൾ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കൂട്ടാം. അത് ഇതിൻ്റെ ഒരു സവിശേഷത. കൊച്ചു കുട്ടികളൊക്കെയുള്ള വീട്ടിലെ ഒരു പാഷൻ ഫ്രൂട്ട് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ജാമും സ്ക്വാഷും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ജൂൺ 21-ാം തീയതി തിരുവാതിര ഞാറ്റുവേല തുടങ്ങും. അപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് കുരുമുളക് വള്ളികൾ നടാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു വെക്കണം. ആ ദിവസം നമുക്കത് നട്ട് തുടങ്ങാം. ഒരു 10-15 ദിവസം തിരുവാതിര ഞാറ്റുവേലയുണ്ട്. അപ്പോൾ ആ സമയത്ത് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എന്ത് നട്ടാലും പിടിക്കും. കുരുമുളകെന്ന് തന്നെയല്ല, ഏത് ചെടി നട്ടാലും നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തോണം. ഇന്ന് 53 പേർക്കുള്ള കവറുകൾ ഞാൻ തിരികെ അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല. ഈ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾക്ക് കവർ അയക്കേണ്ട വിലാസം ഞാൻ ഒന്നുകൂടി പറയാം. രമാദേവി ബി, ആവണിയിൽ കാർത്തിക, ടെമ്പിൾ റോഡ്, പെരുന്ന പി ഒ, ചങ്ങനാശ്ശേരി. പിന്നെ എനിക്ക് ഒത്തിരി കവറുകൾ വരുന്നുണ്ട്. നിങ്ങളതെല്ലാം നട്ടിട്ട് തൈകളൊക്കെ ഉണ്ടാക്കി കായൊക്കെ ആക്കണം. അതിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നാൽ നമുക്ക് ചാനലിലിടാം. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോയ്ക്ക് കാണാം. നന്ദി.